ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കോംബോ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒന്നല്ല രണ്ട് കോംബോ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുമ്പോൾ, ഇത് കേട്ട് കഴിയുമ്പോൾ ഏതൊക്കെ പ്ലാൻസാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തിൻ്റെ വേസ്റ്റിലാണ് ഈ പ്ലാൻസ് നമ്മൾ എടുത്തതെന്ന്. നമ്മളുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്ലാക്ക് പാറ്റ് പ്ലാന്റ് ആണ്. ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കാനുള്ളൊരു പ്ലാന്റാണ്. ഇപ്പം ഇതിൻ്റെ തൈ റെഡിയാകുമ്പോൾ തന്നെ അതുകൊണ്ട് സെയിലിന് ഇടാൻ പറ്റാറില്ല. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മളുടെ തൈ റെഡിയാവുന്ന തൈകൾ പോവും. അപ്പം ഇപ്പം നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ തൈയുണ്ട്. ഇപ്പം ഈ സൈസ് തൈയാണ് കേട്ടോ ഉള്ളത്. അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ബാറ്റ് പ്ലാന്റ്. നമ്മൾ നല്ല തണലത്തുള്ള സ്ഥലത്ത് വെച്ച് എപ്പോഴും നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു ഫ്ലവറാണ്, എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സി സി പ്ലാന്റ് ആണ് കേട്ടോ. ബ്ലാക്ക് സി സി ആണ്. ഇതിൻ്റെ ഏകദേശം അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് നമ്മുടെ ഈ ഒരു ബിഗോണിയാണ് കേട്ടോ. ഇത് ബ്ലാക്ക് വെല്ലറ്റ് ബിഗോണിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ എത്ര ഭംഗിയായിട്ട് അതിൻ്റെ വെല്ലറ്റ് ചെടി കിട്ടുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഈ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്ത നമ്മളുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് സിംഗോണിയാണ്. ഇത് ബ്ലാക്ക് പോത്തൂസിൻ്റെ ഇതിനെ തന്നെയാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഗൂഗിളിൽ ഇതിൽ ഏത് പേര് അടിച്ചു കൊടുത്താലും നമുക്ക് ഈ പ്ലാന്റ് തന്നെയാണ് കിട്ടണത്. നമ്മൾ നല്ല ഷെയ്ഡിൽ വെച്ചാലാണ് കേട്ടോ ഇതിന് ഈ ബ്ലാക്ക് കളർ കിട്ടണത്. അല്ലാതെ നല്ല വെളിച്ചമുള്ള സ്ഥലത്തോ വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോയിഷ് ഗ്രീൻ കളറിലെ ലീവ്സ് ആയിപ്പോ കേട്ടോ. അതുകൊണ്ട് നല്ല ഷെയ്ഡിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണേ. അടുത്ത പ്ലാന്റ് നമ്മളുടെ ഒരു ബ്ലാക്ക് ഹോമിലോമിന പ്ലാന്റ് ആണ്. ഇതും നമ്മൾ നല്ല ഷെയ്ഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടൊക്കെ നിൽക്കണം. നല്ല ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ നമ്മൾ ഈ അഞ്ച് പ്ലാന്റ് സെലക്ട് ചെയ്തൊരു ബ്ലാക്ക് തീം ബേസ്ഡിലാണ്. അഞ്ച് പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മളുടെ ആദ്യത്തെ കോംബോ. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാറ്റ് പ്ലാന്റ് ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാന്റ്സും നമ്മളുടെ കയ്യിൽ ഓരോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനുണ്ടാകും. ബാറ്റ് പ്ലാന്റിൻ്റെ രണ്ട് പ്ലാന്റ് നമ്മളുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെറ്റ് പ്ലാന്റ്സ് മാത്രമേ ഇതുള്ളൂ. ബാറ്റ് പ്ലാന്റ് സെപ്പറേറ്റ് ആയിട്ട് തരാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കോംബോ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബാറ്റ് പ്ലാന്റ് സെപ്പറേറ്റ് ആയിട്ട് ഇല്ല എന്ന് പറഞ്ഞത്. നമ്മളുടെ അടുത്ത കോംബോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു അത് ചെറിയൊരു കോംബോയാണ് കേട്ടോ. നമ്മുടെ ഒരു ഗ്രീൻ സി സി ആണ് ഫസ്റ്റ് പ്ലാന്റ്. ഗ്രീൻ സി സി ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സൊക്കെ തന്നെയായിരിക്കും കേട്ടോ. ഇതായിരിക്കും അപ്രോക്സിമേറ്റ് സൈസ്. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. നല്ല ഇൻഡോർ പ്ലാന്റ് ആണ്. അതുപോലെ നമ്മളുടെ ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നുള്ളൊരു കോംബോയാണ് കേട്ടോ അടുത്തത്. ഇത് നമ്മളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ട് പ്ലാന്റിൻ്റെ. പിന്നെ നമുക്ക് കോംബോ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അത് തീർന്നു പോയി എന്നുള്ളൊരവസ്ഥ വരുന്നത്. ഇനിയിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു ബ്ലാക്ക് സി സി മാത്രം കുറച്ച് പേര് എടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ പിന്നെ ഈ ഒരു കോംബോ നമ്മളുടെ കയ്യിൽ കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴാണ് വിഷയമുള്ളൂ. അല്ലാത്ത പക്ഷം ആവശ്യത്തിനുള്ള പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. ഇന്നത്തെ കോംബോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.